The editorial. 2024 ഓഗസ്റ്റ് 15 വ്യാഴം 1199 കർക്കിടകം 31 ദീപിക എഡിറ്റോറിയൽ. സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട സ്മരണം. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണോ അതിനായി നടത്തിയ പോരാട്ടമാണോ വിലപ്പെട്ടത് എന്നുകൂടി ചോദിക്കേണ്ടതാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ദേശീയ പതാകയേന്തി തെരുവിൽ ആർത്തളച്ചവർക്ക് സ്വാതന്ത്ര്യമായിരുന്നു വലുത്. കാരണം അടിമച്ചങ്ങലകളുടെ അപ്പോഴും മുണങ്ങാത്ത വടുക്കൾ അവരുടെ കാലുകളിലുണ്ടായിരുന്നു. രണ്ടു നൂറ്റാണ്ടോളം വൈദേശിക ആധിപത്യത്തിന്റെ നിന്ദകളേറ്റ അവർ തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഗ്രസിച്ച ആത്മനിന്ദയുടെ പടം പൊഴിച്ച രാത്രിയായിരുന്നു അത്. 77 സംവത്സരങ്ങൾ കടന്നുപോയി. ചോദ്യം നമ്മുടെ മുന്നിലാണ്, സ്വാതന്ത്ര്യ ആസ്വാദകരുടെ മുന്നിൽ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധമെടുക്കാതെ ഇങ്ങനെയൊരു സമരം ഭൂമിയിൽ നടന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കുമാകുന്നില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിക്കുകാരനും ജൈനനും ദളിതനും കറുത്തവനും വെളുത്തവനുമൊക്കെ ഒന്നിച്ചു നിന്ന് പൊരുതുകയോ, നായകനോ അർത്ഥനഗ്നനായ ഒരു ഫക്കീർ, ഗാന്ധി എന്ന് പേര്. സങ്കല്പിച്ചു നോക്കൂ, ഒന്നിച്ചൊരു പോരാട്ടം ഇനി സാധ്യമാണോ? കൈകൾക്കൊപ്പം മനസ്സ് കോർക്കാനാകുന്നുണ്ടോ? സ്വാതന്ത്ര്യം വിലപ്പെട്ടതാണ്, പക്ഷേ അതിനെ സാധ്യമാക്കിയ സമാനതകളില്ലാത്ത ഐക്യ പോരാട്ടമാണ് നമ്മെ ഒരു ജനതയാക്കിയത്. സ്വാതന്ത്ര്യത്തെക്കാൾ വിലയേറിയ സ്വാതന്ത്ര്യ സമരം. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ AICC സമ്മേളനത്തിലാണ് ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. പ്രമേയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി പ്രസംഗം തുടങ്ങിയത്. അതിൽ അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്ര ശുദ്ധമായ ഒരു ജനാധിപത്യ സമരം ലോക ചരിത്രത്തിൽ വേറെയില്ല. കാർലൈൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ജയിലിലായിരിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ എന്നോട് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ ബോധ്യം അതെല്ലാം അക്രമത്തെ ആയുധമാക്കിയുള്ള പോരാട്ടങ്ങളായിരുന്നു എന്നാണ്. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഞാൻ വിഭാവനം ചെയ്ത ജനാധിപത്യം അഹിംസയിൽ അടിയുറച്ചതും എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതുമാണ്. അത്തരം ഒരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ഒരിക്കൽ അത് ബോധ്യമായാൽ പിന്നെ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരെന്നല്ലാതെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നിങ്ങൾ ചിന്തിക്കുകയില്ല. ആ പ്രസംഗത്തിന് 5 വർഷവും 7 ദിവസവും പൂർത്തിയായപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സത്യത്തിൽ അവിടെ ഒരു യുഗം അവസാനിക്കുകയായിരുന്നു. പിന്നീടുണ്ടായത് ഇന്ത്യ ഐക്യം കൈവിടുന്ന കാഴ്ചയാണ്. ഭൗതിക നേട്ടങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും മതഭ്രാന്തിന്റെ വിഴുപ്പ് ഭാണ്ഡങ്ങളുമായി നാം പിന്നോട്ട് സഞ്ചരിച്ചു. ഒന്നിച്ചു നേടിയ സ്വാതന്ത്ര്യത്തെ മതത്തിന്റെ പേരിൽ വീതം വെച്ച് 2 രാജ്യങ്ങളായി പിരിഞ്ഞു. അഹിംസ പഠിപ്പിച്ച നായകനെ വെടിവെച്ച് വീഴ്ത്തി. കൊലയാളിയായ ഗോഡ്സെ എന്ന ഹിന്ദു മതഭ്രാന്തൻ ഒരു വ്യക്തിയല്ലെന്ന് കാലം തെളിയിച്ചു. എല്ലാ മതങ്ങളിലും അയാൾ പുനർജനിച്ചു. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയായി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ചവർ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമായി വഴിപിരിഞ്ഞു. അവയിൽ തന്നെ ഏറ്റുമുട്ടുന്ന വ്യത്യസ്ത മതങ്ങളും ജാതികളുമായി വീണ്ടും ഒറ്റപ്പെട്ട തുരുത്തുകൾ. സായിപ്പിനെ കെട്ടുകെട്ടിച്ചതിലും ദുഷ്കരമായിരിക്കുന്നു തീവ്രവാദത്തിൽ നിന്നും വർഗീയതയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യ സമരം. പക്ഷേ അത് അനിവാര്യമായിരിക്കുന്നു. അതേക്കുറിച്ച് ആലോചിക്കാൻ ഇതാണ് സമയം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ. എഡിറ്റോറിയൽ